ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 1 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ചെറിയൊരു മസാലക്കൂട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ചെറിയൊരു 3-4 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വലിയ വെളുത്തുള്ളിയിൽ 1 6 വെളുത്തുള്ളി അല്ലിയും കൂടി. ഇനി 1 3 പച്ചമുളക് നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി വേണ്ടത് 1/4 ടീസ്പൂണിനളവിൽ മുഴുവൻ കുരുമുളകാണ്, അതും കൂടി ചേർക്കുകയാണ്. 1 കിലോ ചിക്കന് ഞാനിപ്പോൾ 3 ടേബിൾസ്പൂണിനളവിലാണ് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ ചേർക്കുന്നത്. അതല്ല, നമ്മളിപ്പോൾ 1 കിലോ ചിക്കൻ എത്ര മുളക് പൊടിയാണോ ചേർക്കുന്നത് ആ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ അതേ അളവിൽ 3 ടേബിൾസ്പൂൺ മല്ലിപ്പൊടിയും കൂടി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പെരിഞ്ചീരകം പൊടിച്ചതാണ്. 1/4 ടേബിൾസ്പൂണിനളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ച് ചേർക്കുന്നത്. ഇനി വേണ്ടത് 1/4 ടീസ്പൂണിനളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതിയാവും. വെള്ളമൊന്നും ചേർക്കരുത്. ഞാൻ ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ ചിക്കനിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 1/2 ടേബിൾസ്പൂൺ നിറയെ തൈരും കൂടിയാണ്. കൂടെ തന്നെ 1 അല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മല്ലിയില മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ എങ്കിൽ അത് മാത്രം ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഏകദേശം 1-2 മിനിറ്റ് നന്നായിട്ട് നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് 1/2 ടേബിൾസ്പൂണിനളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ വയനയിലയും കറുവാപ്പട്ടയും 3 ഗ്രാമ്പും 3 ഏലക്കയും എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ തന്നെ പിന്നെ വേണ്ടത് സവാളയാണ്. അത്യാവശ്യം വലിയ സവാളയിൽ 2 സവാള ഇതുപോലെ പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, സവാള ചേർക്കുകയാണ്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ മാത്രം 3 സവാള എടുക്കാവുന്നതാണ്. സവാളയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടണം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു അല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിയ തക്കാളിയിൽ 1 തക്കാളി ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ആ തക്കാളിയിലേക്ക് ചേർക്കാം. തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. തക്കാളിയെല്ലാം ഒന്ന് വെന്ത് കിട്ടട്ടെ. ഒന്ന് തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടിക്കോളും. ഇതാ ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സമയം നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാവുന്നതാണ്. ചിക്കനും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം. കുറച്ച് വെക്കരുത് ഫ്ലെയിം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 1-2 മിനിറ്റോളം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിലാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്താൽ മതിയാവും, ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ 1/2 കപ്പ് അളവിൽ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത ആ ഒരു ഉപ്പ് കറക്റ്റാണ്. ഇനി നമ്മൾ 15 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു അല്പം കൂടി കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. കുറഞ്ഞ ഫ്ലെയിമിൽ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഒന്ന് വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം തന്നെ ഗ്രേവി എല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ലാസ്റ്റിൽ നമുക്ക് ഇതിലേക്ക് ഒരു അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇടയ്ക്ക് 2-3 തവണ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഞാനിപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കറിക്ക് ഇത്രയും ഗ്രേവിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതിനും കുറച്ചും കൂടി കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മാത്രം മതിയാവും.
നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണെന്ന്. ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇതെന്തിൻ്റെ കൂടെയൊക്കെയാണ് സൈഡായിട്ട് എടുക്കേണ്ടതെന്ന്. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് സൈഡായിട്ട് എടുക്കാവുന്നതാണ്. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒരു ചിക്കൻ കറി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്നും മറക്കാതെ അറിയിച്ചേക്കണം. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.